ഐഎസ്എൽ 8 സീസൺ എന്ന യുദ്ധത്തിലേക്ക് സെർബിയൻ പടത്തലവനായ ഇവാൻ മുക്കനോവിച്ചിന്റെ കീഴിൽ പടയൊരുക്കുന്ന കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പടയിലേക്ക് ഇതാ ഒരു ഉർഗെയിൻ യോദ്ധാവ്. യെസ്, ദി ഫസ്റ്റ് ഫോറിൻ പ്ലെയർ ഓഫ് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി, ഇഡ്രിയൻ ലൂണ. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ താരമായ എഡ്രിയൻ ലൂണ എന്ന ഈ താരം ഒരു ഉറുഗ്വേൻ ഫുട്ബോളറാണ്. ഇദ്ദേഹത്തിന്റെ പ്രായം വന്നത് 29 വയസ്സാണ്. ഇദ്ദേഹം വിങ്ങർ പൊസിഷനിലും ഫോർവേഡായിട്ടും കളിക്കാൻ പറ്റാവുന്ന ഒരു താരമാണ്. ഇദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുന്നതിന് മുൻപ് മെൽബൺ സിറ്റി എന്ന ഓസ്ട്രേലിയൻ ക്ലബിലാണ് കളിച്ചത്. ആ ക്ലബിന് വേണ്ടി 49 കളിയിൽ നിന്ന് 8 ഗോളാണ് ഇദ്ദേഹം നേടിയിട്ടുള്ളത്. ഇന്നത്തെ പ്ലെയർ അനലൈസിംഗ് വീഡിയോയിലൂടെ ഇദ്ദേഹത്തിൻ്റെ പോസിറ്റീവും നെഗറ്റീവുമാണ് നമ്മൾ പറയാൻ പോകുന്നത്. അതിനു മുന്നേ ഇദ്ദേഹത്തിൻ്റെ കരിയർ എങ്ങനെയായിരുന്നു എന്ന് നമുക്ക് പരിശോധിക്കാം. 2010 സീനിയർ കരിയർ ആരംഭിച്ച ഇദ്ദേഹം തൻ്റെ രാജ്യത്തെ ക്ലബ്ബായ ഡിഫൻഡർ സ്പോർട്ടിങ്ങിൽ കളിച്ചു. 38 കളിയിൽ നിന്ന് 4 ഗോളുകൾ ഇദ്ദേഹം നേടി. പിന്നീട് 2011 മുതൽ 2013 വരെ ഇസ്പനയോൾ എന്ന് പറയുന്ന സ്പാനിഷ് ക്ലബിലായിരുന്നു. ആ സ്പാനിഷ് ക്ലബ്ബിൽ കളിക്കാൻ നിൽക്കാതെ അദ്ദേഹം മറ്റ് 2 സ്പാനിഷ് ക്ലബ്ബിൽ ലോണിൽ പോവുകയായിരുന്നു. ജിമ്നിസ്റ്റിക് എന്ന് പറയുന്ന ക്ലബ്ബിൽ അദ്ദേഹം ലോണിൽ പോയ സമയത്ത് 2011 18 ഗോളും 2 ഗോളും ഇദ്ദേഹത്തിന് നേടാൻ സാധിച്ചു. പിന്നെ ഷതബൽ എന്ന് പറയുന്ന ക്ലബ്ബിൽ ഇദ്ദേഹം 2012 ലോണിൽ പോയപ്പോൾ 12 കളിയും പിന്നെ ഒരു അസിസ്റ്റും നേടാൻ ഇദ്ദേഹത്തിന് സാധിച്ചു. പിന്നെ 2012 മുതൽ 2013 വരെ നസിയോണൽ എന്ന് പറയുന്ന ഒരു ഉറുഗ്വേൻ ക്ലബ്ബിലായിരുന്നു. ആ ക്ലബ്ബിന് വേണ്ടി 20 കളിയിൽ നിന്ന് 3 കളികളും അദ്ദേഹം ഗോൾ നേടാൻ സാധിച്ചു. പിന്നീട് ഇപ്പോൾ 2015-19 എന്ന സീസണുകളിൽ വർക്കേഴ്സ് എന്ന് പറയുന്ന മെക്സിക്കൻ ക്ലബ്ബിലായിരുന്നു. ആ ക്ലബ്ബിന് വേണ്ടി 89 കളിയിൽ നിന്ന് 7 ഗോളുകളാണ് ഇദ്ദേഹം നേടിയിട്ടുള്ളത്. എന്നാൽ ആ ക്ലബ്ബിൻ്റെ ആദ്യ സീസണിൽ ഇദ്ദേഹം കളിച്ചിരുന്നില്ല. ആദ്യ സീസണിൽ 2015-16 സീസണിൽ ഇദ്ദേഹം വെൻഡോസ് എന്ന് പറയുന്ന ഒരു മെക്സിക്കൻ ക്ലബ്ബിൽ അദ്ദേഹം ലോണിൽ പോയിക്കൊണ്ട് 23 കളിയിൽ നിന്ന് 5 ഗോളുകൾ ഇദ്ദേഹം നേടി. പിന്നീട് 2019-2021 മെൽബൺ സിറ്റി ആയ ഓസ്ട്രേലിയൻ ക്ലബ്ബിലേക്ക് വരികയും 49 കളിയിൽ നിന്ന് 8 ഗോളുകളും നേടി. ഇതുവരെയാണ് ഇദ്ദേഹത്തിൻ്റെ ഫുട്ബോൾ കരിയർ. ഇപ്പോൾ കുറേ ക്ലബ്ബിൽ കളിച്ചുള്ള എക്സ്പീരിയൻസും ഉണ്ട്. അതും സ്പാനിഷ് ക്ലബ്ബുകളിലും മെക്സിക്കൻ ക്ലബ്ബുകളിലാണ് ഇദ്ദേഹം ഏറ്റവും കൂടുതൽ കളിച്ചിട്ടുള്ളത്. ഇതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ഉള്ള ഒരു താരം കൂടിയാണ് ഇദ്ദേഹം. ഇനി നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഇദ്ദേഹത്തിൻ്റെ നെഗറ്റീവും പോസിറ്റീവുമാണ്. ഇദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പോസിറ്റീവ് എന്ന് പറയുന്നത് സ്പീഡാണ്. ഇദ്ദേഹത്തിൻ്റെ സ്പീഡ് കൊണ്ട് തന്നെയാണ് പല രീതിയിലുള്ള മുന്നേറ്റങ്ങളും അദ്ദേഹത്തിനെ നടത്താൻ സാധിച്ചിട്ടുള്ളത്. പല രീതിയിലുള്ള കൗണ്ടർ അറ്റാക്കും ഇദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് പല ക്ലബ്ബുകളിൽ നിന്ന് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. ഇദ്ദേഹത്തിൻ്റെ ഈ സ്പീഡ് തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പോസിറ്റീവും. സ്പീഡെന്ന് പറയുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് കെ പി രാഹുലാണ്. എന്നാൽ നമ്മൾ പ്ലെയർ പ്രൊഫൈലിൽ നോക്കുകയാണെങ്കിൽ കെ പി രാഹുലിനെക്കാട്ടും ഏറ്റവും കൂടുതൽ സ്പീഡുള്ള താരമാണ് ഇപ്പോഴത്തെ പുതിയ സൈനിങ് ആയിട്ടുള്ള ഈ താരം. എന്നാലും നല്ലൊരു കൗണ്ടർ അറ്റാക്കുകൾ ഇദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് കാണാൻ സാധിക്കും. പിന്നീടാണ് ഇദ്ദേഹത്തിൻ്റെ ഡ്രിബിളിംഗ് രണ്ടാമത്തെ പോസിറ്റീവായിട്ട് പറയേണ്ടത്. സ്പീഡും ഡ്രിബിളിംഗും കൂടി ചേർത്തുകൊണ്ട് നല്ല രീതിയിൽ ഡ്രിബിൾ ചെയ്തുകൊണ്ട് അഥവാ വേഗത്തിൽ ഡ്രിബിൾ ചെയ്തുകൊണ്ട് പോകുന്നത് കൊണ്ട് തന്നെ പല താരങ്ങൾക്കും ഇദ്ദേഹത്തെ മാർക്ക് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയുണ്ട്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിൻ്റെ ഡ്രിബിളിംഗ് നമ്മൾ എടുത്തു പറയേണ്ട ഒരു പോസിറ്റീവ് തന്നെയാണ്. ഇദ്ദേഹത്തിൻ്റെ മൂന്നാമത്തെ പോസിറ്റീവ് എന്ന് പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ ഫിനിഷിംഗ് ആണ്. പല ക്ലബ്ബുകളിലും ഇദ്ദേഹം ഫോർവേഡായിട്ട് കളിച്ചിട്ടുണ്ട്. ആ സമയത്തൊക്കെ നല്ല രീതിയിലുള്ള ഫിനിഷിങ്ങൊക്കെ ഇദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് കാണാൻ സാധിച്ചു. നല്ല ട്രാപ്പിംഗ്, നല്ല ഫസ്റ്റ് ടച്ച്, നല്ല ഫിനിഷിംഗ്, അതാണ് ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റി. പിന്നെ ഇദ്ദേഹത്തിൻ്റെ പാസിങ്ങും ക്രോസിങ്ങും എടുത്ത് പറയേണ്ടത് തന്നെയാണ്. വിങ്ങിലൂടെ സ്പീഡ് അറ്റാക്ക് നടത്തുന്നതുകൊണ്ട് മാത്രം പോരാ, നല്ല രീതിയിൽ പാസ് ചെയ്യാനും ക്രോസ് ചെയ്യാനും സാധിക്കണം. അത് ഇദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. ഇതും ഇദ്ദേഹത്തിൻ്റെ നാലാമത്തെ ഒരു പോസിറ്റീവ് തന്നെയാണ്. ഇനി നമുക്ക് നെഗറ്റീവിലേക്ക് കടക്കാം. ഒന്നാമത്തെ നെഗറ്റീവ്, ഇദ്ദേഹത്തിൻ്റെ സ്ട്രെങ്ത് കുറവാണ്. ഇത് ഫുട്ബോളിൽ ഒരു നെഗറ്റീവ് അല്ല, എങ്കിലും ഇദ്ദേഹത്തിൻ്റെ പ്ലെയർ പ്രൊഫൈലിൽ ഇത് നെഗറ്റീവായി കാണിച്ചതുകൊണ്ട് നമ്മൾ എടുത്തു പറഞ്ഞു എന്നുള്ളൂ. പിന്നെ ലീഡർഷിപ്പ് ഇല്ലായ്മ. ഒരു ക്ലബിലും ക്യാപ്റ്റൻ ആവാത്തതുകൊണ്ട് തന്നെ 29 വയസ്സായതുകൊണ്ടും ഇതുവരെ ഒരു ക്യാപ്റ്റൻ ആവാത്തതുകൊണ്ട് തന്നെ ലീഡർഷിപ്പ് ഇല്ലായ്മ അദ്ദേഹത്തിൻ്റെ ഒരു നെഗറ്റീവായിട്ട് നമുക്ക് എടുത്ത് പറയാം. ഇതൊക്കെയാണ് ഇദ്ദേഹത്തിൻ്റെ 4 പോസിറ്റീവും 2 നെഗറ്റീവും. ഇനിയും പല താരങ്ങളുമായിട്ട് ഇദ്ദേഹത്തെ കമ്പയർ ചെയ്യുന്ന വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇദ്ദേഹത്തിൻ്റെ കൂടുതൽ നെഗറ്റീവും പോസിറ്റീവും നമുക്ക് പറയാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ഇന്നത്തെ വീഡിയോസും ഇൻട്രസ്റ്റിംഗ് സ്പോർട്സ് വീഡിയോസും ഇഷ്ടപ്പെട്ടവർ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു ദിവസം മറ്റൊരു കിടയിലെ വീഡിയോ ഇടുന്ന പ്രതീക്ഷയോടെ ഞാൻ നിർത്തുന്നു. ദി ഗോഡ്സൺ സ്പോർട്സ്.